2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഹാഭൂകമ്പം സൃഷ്ടിച്ച സുനാമി തിരകൾ രാക്ഷസഭാവം പൂണ്ട് തീരങ്ങളെ ജീവിതങ്ങളെ വിഴുങ്ങിയ കറുത്ത ദിനം. ഇന്ത്യ ഉൾപ്പെടെ ദക്ഷിണേഷ്യയിലെ നിരവധി ജീവിതങ്ങളെ കടലെടുത്ത ദുരന്തം. കേരള തീരങ്ങളിൽ മൺമറഞ്ഞത് 168 വിലപ്പെട്ട ജീവിതങ്ങളാണ്. ആ രാക്ഷസ തിരകളിൽ അകപ്പെട്ടിട്ടും കടൽ വിഴുങ്ങാതെ പോയൊരു ദ്വീപ് സമൂഹമുണ്ട്, ആൻഡമാൻ നിക്കോബാർ. ആൻഡമാനെ വൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കരുത്തുറ്റ കോട്ടമതിൽ പോലെ ഉറച്ചുനിന്ന കണ്ടൽക്കാടുകളായിരുന്നു. തീരപ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളിലെ സസ്യങ്ങളാണ് കണ്ടലുകൾ. ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് കണ്ടൽക്കാടുകൾ. തീരങ്ങളുടെ കാവൽക്കാരാണ് കണ്ടൽ വനങ്ങൾ. നമസ്കാരം. സുമേഷ് ഇവൻസ് കഥയങ്കാരത്തിലേക്കും ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നത് വലിയ അപകർഷതാബോധമായി കൊണ്ടുനടക്കുന്ന മലയാളി സമൂഹത്തിൽ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും നേരെ ചൊവ്വേ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാതിരുന്ന നമുക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനെപ്പറ്റി വിദേശ സർവകലാശാലകളിൽ പോലും ഗവേഷണ വിഷയമായിട്ടുണ്ട്. മനസ്സിൽ ഒരിക്കലും കെടാത്ത കനലമായി ജീവിച്ചിരുന്ന ചില ആളുകളുണ്ട്. ലോകം മുഴുവൻ ഇരുൾ വന്നു വീഴുമ്പോൾ സ്വയം പ്രകാശിക്കുന്ന മൺചിരാത് പോലെ ചിലർ, ഫലമിച്ചിക്കാതെ കർമ്മം ചെയ്യുന്ന സുഹൃതശാലികൾ, അത്തരത്തിൽ ഒരാളെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കല്ലേൻ പൊക്കുടൻ എന്ന കണ്ടൽ പൊക്കുടൻ. പൊക്കൻ എന്നാണ് പേര്, പൊക്കുടൻ ഓമനപ്പേരാണ്. ഈ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ജനിച്ച സമയത്ത് പൊക്കിൾ ബലൂൺ പോലെ വീർത്താണ് ഇരുന്നത്. കുട്ടിയെ കാണാൻ വന്നവർ ചിലർ പൊക്കിളിൽ സ്നേഹത്തോടെ തലോടി. ഉയർന്ന പൊക്കിളുള്ള കുഞ്ഞിനെ അവർ പൊക്കുടൻ എന്ന് വിളിച്ചു. 1937 അരിങ്ങളായ എൻ ഗോവിന്ദൻ പാറോട്ടിയുടെയും കല്ലേൻ വെള്ളച്ചിയുടെയും മൂന്നാമത്തെ മകനായി കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിലെ എടയ്ക്കൽ തറയിലാണ് ജനനം. താഴ്ന്ന ജാതിക്കാരന് ഇഷ്ടമുള്ള ഒരു പേരിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലത്തായിരുന്നു പൊക്കുടൻ്റെ ജനനം. കീഴാളർ ഒരുപാട് സമരങ്ങളുടെയാണ് പല അവകാശങ്ങളും നേടിയെടുത്തത്. ഇഷ്ടമുള്ള പേരിടാനുള്ള അവകാശം നേടിയെടുത്തതിന് പിന്നിൽ പോലും ഒരുപാട് കഥ പറയാനുണ്ടെന്ന് പൊക്കുടൻ പറഞ്ഞു നിർത്തുന്നിടത്താണ് ഇദ്ദേഹം വന്ന കനൽ വഴികൾ നമുക്ക് മനസ്സിലാകൂ. ജാതിയുടെ പേരിൽ അനുഭവിച്ച പീഡനങ്ങൾ ഏറെയുണ്ട്. അതൊന്നും വിസ്തരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിറികെട്ട കാലം അങ്ങനെ പോയി മറയട്ടെ എന്നാണ് പൊക്കുടൻ തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ പങ്കുവയ്ക്കുന്നത്. മമ്മദ് മുതലാളിയുടെ വാലിക്കാരനായിരുന്നു പൊക്കുടൻ്റെ അച്ഛൻ. അച്ഛനെപ്പോലെ തന്നെ മമ്മദ് മുതലാളിയുടെ വാലിക്കാരനായി മാറി ബാല്യത്തിൽ തന്നെ പൊക്കുടൻ. മമ്മദ് മുതലാളി ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഇരട്ടി ഉയരം. അവകാശപ്പെട്ട ഭൂമി എത്രയാണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. മമ്മദ് മുതലാളിയുടെ ഉടമസ്ഥതയിലുള്ള കൂരയിലായിരുന്നു പൊക്കുടൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം. മഴക്കാലമാകുമ്പോൾ വെള്ളം കയറും. നാല് കാലിൽ നിൽക്കുന്ന കുടിൽ ഇടിഞ്ഞു വീഴാറാകും. വയലിൽ തോണി ഇറക്കിക്കൊണ്ടാണ് പിന്നീട് സഞ്ചാരം. താമസിക്കുന്ന കുടിൽ വിട്ട് പുറത്തു പോകണമെങ്കിൽ മുതലാളിയുടെ സമ്മതത്തോടെ അന്ന് പോകാൻ കഴിയും. ആശുപത്രിയിൽ പോകാനും മുടി മുറിക്കാൻ പോകാനുമെല്ലാം മുതലാളിയുടെ സമ്മതം വേണം. അടിമപ്പണിക്കാർക്ക് പ്രത്യേക ആഗ്രഹങ്ങളോ അവകാശങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ലാതിരുന്ന കാലം. അടിമപ്പണിക്കാരുടെ മക്കൾക്ക് 10-12 വയസ്സാകുമ്പോൾ അവരെയും അടിമപ്പണിക്കാരാക്കി കരാർ ഉറപ്പിക്കും ജന്മി. അന്നത്തെ കുട്ടികൾ ആ പ്രായത്തിലൊന്നും
സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല. സ്കൂളെന്ന് കേട്ടിട്ട് പോലുമില്ല അന്ന് ആരും. ചെറിയ വയസ്സിനനുസരിച്ചുള്ള പണികളുണ്ട് അക്കാലത്ത്, അതിനനുസരിച്ചുള്ള കൂലിയും. പൊക്കുടന് ആദ്യമായി ഇരുന്നാഴി നെല്ലാണ് കൂലിയായി കിട്ടിയത്. മുതലാളിക്ക് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുക്കലായിരുന്നു ആദ്യത്തെ പണി. ആദ്യം ചെറിയ മുതലാളിയുടെ ആശ്രിതൻ, പിന്നീട് ജോലിക്കയറ്റം കിട്ടി വലിയ മുതലാളിക്ക് കഞ്ഞിയും ചോറുമെല്ലാം എത്തിച്ചു കൊടുക്കലായിരുന്നു പണി. ദാരിദ്ര്യത്തിൻ്റെ കടുത്ത നാളുകൾ. ഒരു തേങ്ങ 8 കഷണങ്ങളാക്കി ഉപ്പിലിടും, ഒരു നേരം ഒരു കഷ്ണം. അങ്ങനെ 4 ദിവസത്തേക്കൊരു തേങ്ങ, അതായിരുന്നു കണക്ക്. സ്വന്തമായി ഒരു അടിയാളനും അന്ന് തെങ്ങുണ്ടായിരുന്നില്ല. മുതലാളി കനിഞ്ഞ് ഒരു തേങ്ങ കൊടുത്താൽ മാത്രമേ തേങ്ങ പോലും അന്ന് കിട്ടുകയുള്ളൂ. ഉപ്പിലിട്ട തേങ്ങാപ്പൂളുകൾക്കിടയിൽ വല്ലപ്പോഴുമേ വേറെ ഭക്ഷണം പാകം ചെയ്യൂ. വേറെ ഭക്ഷണമെന്ന് വെച്ചാൽ ബിരിയാണിയോ നെയ്ച്ചോറോ ഒന്നുമല്ല, ചോറിനെ പറ്റിയാണ് പറയുന്നത്. സ്കൂളിൽ പോകാറില്ലെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ. പക്ഷേ മുതലാളിയുടെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ ഇതിനൊരു മാറ്റം വന്നു. കുട്ടികൾ സ്കൂളിൽ പോകണമെന്നുള്ള നിർബന്ധം ബ്രിട്ടീഷ് സായപ്പന്മാർ പലയിടത്തു നിന്നും പുറപ്പെടുവിക്കാൻ തുടങ്ങി. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ മാത്രമായി ഗവൺമെൻറ് ഒരാളെ നിയമിച്ചു. കുട്ടികളെ നിർബന്ധപൂർവ്വം എടുത്തുകൊണ്ട് പോവുക എന്നാണ് ഇയാളുടെ ജോലി. CHOE എന്നായിരുന്നു പൊക്കുടൻ്റെ ഭാഗത്ത് ഗവൺമെൻറ് നിയോഗിച്ച ആളുടെ പേര്. ചോയി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ചില കുട്ടികൾ മടിച്ച് കരയും. അവരെ ബലം പ്രയോഗിച്ച് ചോയി തോളത്തെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകും. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയോടെയാണ് ക്ലാസ്സുകളുടെ തുടക്കം. കുട്ടികൾ ഇങ്ങനെ പാടും, ബ്രിട്ടൻ ജയിക്കട്ടെ, ബ്രിട്ടൻ ജയിക്കട്ടെ, ബ്രിട്ടൻ ജയിച്ച് ഗുണം വരട്ടെ എന്ന്. വെള്ളപ്പൊക്കവും അക്കാലത്തെ മഹാമാരികളായിരുന്ന കോളറയും വസൂരിയുമെല്ലാം ഇതിനിടെ കടന്നുപോയി. മുതിർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പാവങ്ങളുടെ കൂടെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന ചിന്തയിൽ നിന്നാണ് ആ തീരുമാനമെടുത്തത്. AKG ആയിരുന്നു പ്രിയപ്പെട്ട നേതാവ്. പാർട്ടി ആവശ്യപ്പെട്ടതെല്ലാം പാർട്ടിക്ക് വേണ്ടി ചെയ്തു. 1956 നടന്ന 7 കർഷക തൊഴിലാളി സമരം സംഘർഷഭരിതമാകവേ ജന്മിമാരുടെ ഒരു വാടക കൊലയാളി മരിച്ച സംഭവത്തിൽ പ്രതിയായി ഒളിവിലും തടവിലും കഴിയേണ്ടതായി വന്നു പൊക്കുടന്. ആദ്യകാലങ്ങളിലെ പാർട്ടി നയങ്ങളിൽ നിന്നും 1980s പാർട്ടി വ്യതിചലിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊക്കുടൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇടതുപക്ഷക്കാരനായ പിന്നോക്കക്കാരനെ ഉൾക്കൊള്ളാൻ സമുദായത്തിനായില്ല. പിന്നോക്കക്കാരനെ ഉൾക്കൊള്ളാൻ പാർട്ടിക്കുമായില്ല എന്ന തോന്നലിൽ നിന്നുമാണ് ആ തീരുമാനമുണ്ടായത്. ഇഷ്ടപ്പെട്ട 2 വിഭാഗവും, പാർട്ടിയും സമുദായവും, തനിക്ക് അന്യമായി എന്ന് തോന്നിയതോടെ കുറച്ചു കാലം വെറുതെയിരുന്നു. പിന്നെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സ് പറഞ്ഞതോടെ പൊക്കുടൻ പരിസ്ഥിതി പ്രവർത്തനമെന്ന ജീവിത നിയോഗത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പാടവരമ്പത്തോടെ നടന്നു പോകുന്ന കുട്ടികൾ ശക്തമായ കാറ്റടിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്നത് പൊക്കുടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മഴക്കാലത്ത് പുഴയുടെ തിരകൾ ശക്തി കൂടി വരമ്പിലിടിച്ച് ചിറ തകരുന്നതും പതിവായിരുന്നു. ഇതിനൊരു പരിഹാരമെന്ന നിലയ്ക്കാണ് പൊക്കുടൻ ആദ്യമായി കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുന്നത്. അതൊരു ചരിത്ര നിയോഗത്തിൻ്റെ തുടക്കമായിരുന്നു. മലയാളത്തിൽ കണ്ടൽ എന്ന പദത്തിൻ്റെ പര്യായമായി തീരുകയായിരുന്നു പിന്നീട് പൊക്കുടൻ എന്ന നാമം. ഒരുപക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടലുകൾ എന്തെന്നോ പരിസ്ഥിതി സംരക്ഷണത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്തെന്നോ മനസ്സിലാക്കാതെ പോയേനെ. തൻ്റെ ചെറിയ കൊതുമ്പ് വെള്ളത്തിൽ കണ്ടൽ ചെടികളുടെ വിത്തുകളും കമ്പുകളും വേരുകളും വള്ളികളുമായിപ്പോയി കായലോരങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും അഴിമുഖങ്ങളിലും കണ്ടൽ ചെടികൾ നട്ടു അദ്ദേഹം. പൊതുപ്രദേശങ്ങൾ കൈയാളുന്ന രാഷ്ട്രീയ മുതലാളിമാരുടെ ചിങ്കടികൾ അത് പലപ്പോഴും പിഴുതെറിയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പരാജയമോ മടുപ്പോ വശാതെ ആ ദീർഘവീക്ഷണശാലി തൻ്റെ നടീലുകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. പല കാലത്തായി 6000+ കണ്ടൽ ചെടികൾ നട്ടു, പല പരീക്ഷണം നടത്തി, ഒട്ടുമിക്കവയും വിജയങ്ങളായിരുന്നു. കണ്ടൽ കൃഷിയുടെ 2ാം ഘട്ടത്തിൽ ഏതാണ്ട് 1000 ചെടികൾ ഭംഗിയായി വളർന്നു വരുമ്പോഴാണ് പയ്യന്നൂർ കോളേജിലെ T. പവിത്രൻ മാഷ് ഇത് കാണാനിടയായത്.
മാഷ് മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫർ മധുരാജിനോട് പറഞ്ഞൊരു പടമെടുത്ത് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വാർത്തയായതോടെയാണ് കേരളത്തിൻ്റെ മുഖ്യധാരയിൽ പൊക്കുടനെ അറിഞ്ഞു തുടങ്ങുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്തിൽ 500 ഏക്കറോളം സ്ഥലത്ത് കണ്ടൽക്കാടുകൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. താൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം പിൽക്കാലത്ത് കണ്ടൽക്കാടുകൾ വെട്ടി പാർക്ക് നിർമ്മിക്കാൻ വേണ്ടി വന്നപ്പോൾ നേർക്കുനേർ നിന്ന് പോരാടിയിട്ടുണ്ട് പൊക്കുടൻ. കണ്ടൽ ചെടികൾ നശിപ്പിക്കുന്നത് ശിക്ഷാവിധിയാക്കി കോടതി വിധി സമ്പാദിക്കാനും പൊക്കുടൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തനം നടത്തിയ പോരാട്ടത്തിന് സാധിച്ചു. പഴയ യൂഗോസ്ലാവിയ, ജർമ്മനി, ഹംഗറി, ശ്രീലങ്ക, നേപ്പാൾ എന്നിവിടങ്ങളിലും ഇന്ത്യയിലെ പല സർവകലാശാലകളിലും 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഏറെക്കുറെ നിരക്ഷരനായ പൊക്കുടൻ്റെ കണ്ടൽക്കാടുകളെപ്പറ്റി ഗവേഷണ പ്രബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. യുനെസ്കോയുടെ പരിസ്ഥിതി വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടൻ്റെ സംഭാവനകളെപ്പറ്റി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പൊക്കുടൻ എന്ന വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കോ നമ്മുടെ നാട്ടിൽ അക്കാദമി തലത്തിലോ സാംസ്കാരിക തലത്തിലോ ഏറെയൊന്നും പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല എന്നത് ഒരു സത്യമാണ്. പാഠപുസ്തകത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ജീവിതമാണ് പൊക്കുടൻ്റേത്. 2005 6ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ നിന്നും പൊക്കുടൻ്റെ ജീവിതകഥ ഒഴിവാക്കാൻ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചു. ഇതിനെതിരെ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ കണ്ടൽക്കാടുകളെക്കുറിച്ച് കണ്ണൂരിലും തലശ്ശേരിയിലും ഉള്ളവർക്ക് മനസ്സിലാകൂ എന്നതായിരുന്നു കരിക്കുലം കമ്മിറ്റിയുടെ മറുപടി. അല്പം കുറുകി കറുത്തു നീട്ടിയ മുടിയിഴയുമായി തോർത്ത് കഴുത്തിലിട്ട് തങ്ങളുടെ മുൻപിലിരിക്കുന്ന പൊക്കുടൻ സുനാമി ദുരന്തത്തെപ്പറ്റിയും അതിന് കാരണമായ കണ്ടൽക്കാടുകളിലെ നഷ്ടത്തെക്കുറിച്ചും അതിവൈകാരികമായി അവതരിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഗൗരവത്തോടെ കേട്ടിരുന്നു. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമുള്ള തൻ്റെ ആദ്യയാത്രയ്ക്ക് വലിയ പിന്തുണ കിട്ടാത്തതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കുന്ന പൊക്കുടൻ സുനാമിക്ക് ശേഷം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാറ്റമാണ് ഉണ്ടായതെന്ന് പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പൊക്കുടൻ്റെ ക്ലാസുകൾക്ക് ശേഷം പല വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ പുഴയോരങ്ങളിൽ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തി. പാഠപുസ്തകത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പരിസ്ഥിതി അവബോധത്തിൻ്റെ പാഠം പകർന്നും വിദ്യാലയങ്ങളിൽ കണ്ടൽ വിപ്ലവത്തിന് തുടക്കമിട്ടുമായിരുന്നു പൊക്കുടൻ പടിയിറങ്ങിയിരുന്നത്. പഴകി ദ്രവിച്ച മനസ്സുകളെക്കാൾ പരിസ്ഥിതി നട്ടുവളർത്താൻ കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും മനസ്സുകളാണ് നല്ലതെന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം അവസാന കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നത്. ഇതിനിടയിൽ നിരവധി പാരിസ്ഥിതിക അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ കണ്ടൽ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചതും സർക്കാരും മറ്റ് സംഘടനകളും ഒന്നുമല്ല. കല്ലേൻ പൊക്കുടൻ തനിച്ചായിരുന്നു. സ്വന്തം പേരിലുള്ള ഭൂമിയിൽ നിന്നും 2.5 സെൻറ് പൊക്കുടൻ സ്കൂളിനായി മാറ്റിവെച്ചു. കുടുംബാംഗങ്ങളെ ട്രസ്റ്റിൻ്റെ നടത്തിപ്പിനുള്ള ചുമതലയും ഏൽപ്പിച്ചു. പൊക്കുടൻ്റെ പഴയ വീടിരുന്ന തറയിലാണ് വരാന്തയും 2 മുറികളുമുള്ള സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയത്. ഈ സ്കൂളിൽ പരിസ്ഥിതി പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ക്ലാസ് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപേ മണ്ണിനെയും മനുഷ്യനെയും കണ്ടൽ ചെടികളെയും സ്നേഹിച്ച ആ കർമ്മയോഗി 2015 സെപ്റ്റംബർ 27ാം തീയതി തൻ്റെ 79ാം വയസ്സിൽ കണ്ടൽക്കാടുകളെയും നമ്മളെയും വിട്ടുപിരിഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിന് ആ മഹാനായ പ്രകൃതി സ്നേഹിയെ വിസ്മരിച്ച് മുന്നോട്ട് പോകാനാവില്ല. കാരണം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്നും പരിസ്ഥിതി പ്രവർത്തനം നടത്തിയ ആളല്ല പൊക്കുടൻ. മണ്ണും ചെളിയും കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിൽ ഒട്ടിയാൾ പ്രവർത്തനം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് പൊക്കുടൻ. ഒരു ജീവിതത്തിന് എങ്ങനെയൊരു സർവകലാശാലയാകാൻ കഴിയും? സ്വയം ഒരു ഗ്രന്ഥശാലയാകാൻ കഴിയും? ഒരു വ്യക്തിക്ക് എങ്ങനെ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാകാൻ കഴിയും എന്നറിയണമെങ്കിൽ പൊക്കുടൻ കടന്നു വന്ന വഴികളിലേക്ക് നമ്മൾ തിരികെ നടക്കണം. കണ്ടലിൻ്റെ കാവൽക്കാരന് പ്രണാമം.